Okay. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، نبينا الآمر نهي فلا أحد أبر في قول لا منه ولا نحمي. مولاي صلي سلم دائما أبدا على حبيبك خير الخلق كلهم، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SSF എന്ന സംഘടന ഈ പ്രദേശത്ത്
ഇരുപത് വർഷം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിലുള്ള സന്തോഷം പങ്കിടുന്ന ഒരു അനുഗ്രഹീതമായ സദസ്സാണ് നമ്മുടെ. നിങ്ങൾ വളരെ നേരത്തെ മഗ്രിബ് മുതൽ ഇവിടെ ഇരുന്ന് ധാരാളം വാദും പ്രസംഗങ്ങളുമൊക്കെ കേട്ടവരാണ്. ഞാൻ വളരെ ദൂരെ നിന്ന് ഓടി വന്നവനുമാണ്. എൻ്റെ പുറമേ ചെറിയ അസുഖമുള്ളതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം തന്നെ ഏകദേശം മൂന്നോ നാലോ ഗുളിക കഴിച്ചു, അതുപോലെ മരുന്ന് കഴിച്ചു. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കാനില്ല. ഞാൻ തീരെ വരാതിരുന്നാലോ എന്ന് അമംഗലാപുരത്ത് നിന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടെയുള്ള സംഘാടകർ വന്നു പോകണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അവരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി വന്നതാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ്. ഈ മനുഷ്യന് ലോകത്തിന്റെ ഏത് ഭാഗം എങ്ങനെ ചിന്തിച്ചാലും ഈ ലോകത്തെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ഉണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടും. ആ അല്ലാഹുവിനെ അറിഞ്ഞും അല്ലാഹുവിനെ സ്നേഹിച്ചും അല്ലാഹുവിൽ അർപ്പിച്ചും അല്ലാഹുവിനെ അനുസരിച്ചും ജീവിക്കേണ്ടവരാണ് മനുഷ്യർ. ലോകത്ത് എത്രയോ ജീവികളെ, എത്രയോ സസ്യങ്ങളെ, എത്രയോ മത്സ്യങ്ങളെ, എത്രയോ ഇഴജന്തുക്കളെ, ജന്തുക്കളെ, എന്തെല്ലാമോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തത്തിൽ ഒരു അധികാരവും കഴിവും ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ എത്ര വലിയ നേതാവായ, എത്ര വലിയ ഭരണാധികാരിയായ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ചൈനയുടെ പ്രധാനമന്ത്രിക്ക് വയറ്റിൽ വേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ലോകത്തെ ഏത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് പല്ലുവേദന വന്നാലും സ്റ്റേ ചെയ്യാൻ കഴിയില്ല. ഏത് ഭരണാധികാരിയും, ഏത് ജഡ്ജിയും, ഏത് ഉദ്യോഗസ്ഥനും, ഏത് ശാസ്ത്രജ്ഞനും, ഏത് പണക്കാരനും, ഏത് പണ്ഡിതനും, ഏത് സാധാരണക്കാരനും, ഏത് വ്യക്തികളും ലോകസുഖാവായ അല്ലാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും അധികാരത്തിലുമായി മാത്രം ഈ ലോകത്ത് ജീവിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാനും കഴിയില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ ഒരു കൈ മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ കൈ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഇത്ര അത്ഭുതകരമായിട്ടാണ്. ഈ കൈയിന്റെ വിരലുകൾ വെവ്വേറെ. ഇത് ഒന്നായിട്ടാണ് പഠിച്ചതെങ്കിൽ നമുക്ക് മത്സ്യം തിന്നാൻ കഴിയില്ല. മുള്ളു വേറെ, മത്സ്യത്തിന്റെ മാംസഭാഗം വേറെ. നീക്കണമെങ്കിൽ നമുക്ക് ഇതൊരു കോരി പോലെ എങ്ങനെ ആണെങ്കിൽ മത്സ്യം കഴിക്കാൻ ബുദ്ധിമുട്ടായി. മുള്ളു പെറുക്കി എടുത്തു കളയാൻ പ്രയാസായി. എന്നാൽ പിന്നെ നമുക്കൊരു വസ്തു കോരിയെടുക്കണമെങ്കിലോ ഈ കയ്യിന്റെ വിരലിങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു കോരിയാണ്, ഒരു വലിയ കോരിയാണ്. ഇത് നമ്മളൊന്നിങ്ങനെ അല്പം മലർത്തി പിടിച്ചാൽ ഇതൊരു വലിയ സ്പൂണാണ്, ഒരു കയ്യിലാണ്. അത് തന്നെ രണ്ടും കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു വലിയ പാത്രമാണ്.
ധാരാളം വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ്. ഈ കൈ തന്നെ നമ്മൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഇതൊരു മുട്ടിയാണ്, ഇടിക്കാൻ പറ്റുന്ന മുട്ടിയാണ്. ഇതേ കൈയിന്റെ വിരൽ നമ്മളിങ്ങനെ കൂട്ടി ഈ രണ്ട് വിരൽ കൂട്ടി പിടിച്ചാൽ ഇതൊരു ഗ്രിപ്പാണ്, ഇതൊരു ഉറുക്കയാണ്. ഇത് തന്നെ വിരലുകൾ കൂട്ടി പിടിച്ചാൽ ഇതൊരു മാന്തിയാണ്. ഇതേ കൈയിന്റെ വിരൽ കൈ നമ്മൾ കൂട്ടി ശരീരത്തോട് കൂട്ടിപ്പിടിച്ചാൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതൊന്നുകൂടി മടക്കി പിടിച്ചാൽ മടക്കി നിൽക്കുകയാണ്. ഇത് മേൽപോട്ട് ഉയർത്തിയാൽ ബൾബ് ഊരുകയും ബൾബ് ഇടുകയും മാങ്ങ പറിക്കുകയും ഒക്കെ ചെയ്യാണ്. അതേ കൈ തന്നെ അല്പം കുനിഞ്ഞ് താഴോട്ട് പോയാൽ നമ്മൾ കിഴങ്ങ് കിളച്ചെടുക്കുകയാണ്. അതേ കൈകൊണ്ട് തന്നെ കബറിൽ മയ്യത്ത് ഇറക്കി വെക്കുകയാണ്. ഈ കൈ തന്നെ കൂട്ടിപ്പിടിച്ചാൽ തെങ്ങ് കയറുകയാണ്. ഈ കൈകൊണ്ട് തന്നെ ഡ്രൈവർ സ്റ്റിയറിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതേ കൈകൊണ്ട് തന്നെ പെന്ന് പിടിച്ചാൽ എത്ര വലിയ ഡോക്യുമെന്റ്സുകളും എഴുതുകയാണ്, എത്ര വലിയ പുസ്തകങ്ങളും എഴുതുകയാണ്. ഇതേ കൈകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങിയാൽ നീന്തി അക്കരെ കടന്നു പോവുകയാണ്. ഈ കൈ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചത് എന്തെല്ലാം സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. എനിക്ക് നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവും, നിങ്ങൾക്കറിയില്ല, മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത് ഈ ഒരു കൈ മാത്രം അല്ലാഹു തആല തന്ന ഈ കൈ മാത്രം പാവാട ഉടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി ഈ കൈകൊണ്ട് അടുപ്പിന്റെ മേലെ പാത്രം കയറ്റി വെക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാത്രം തീപിടിക്കാതെ തീ തൊടാതെ പൊള്ളാതെ ദൂരെ എടുത്തു വെക്കാൻ അല്ലാഹു തആല കഴിവ് തന്നിരിക്കുകയാണ്. ആ കൈ കൂട്ടിപ്പിടിക്കേണ്ടി വന്നാൽ കൂട്ടിപ്പിടിക്കാൻ സാധിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഈ കൈ ആ ഒരു കൈയിന്റെ അനുഗ്രഹത്തിന് മാത്രം. സുബ്ഹാനല്ലാഹ്. ജെ സി ബി കണ്ടിട്ടുണ്ടോ? ജെ സി ബിക്ക് നമ്മളെ ഈ കൈ കൊണ്ട് കളിക്കുമ്പോൾ ഒന്നും കളിക്കാൻ കഴിയില്ല. ജെ സി ബിക്ക് ഒരു പരിധി ഉണ്ട്, അതിലപ്പുറം കളിക്കാൻ കഴിയില്ല. ഈ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മളെ സ്വന്തം പുറം നമ്മൾ കുളിക്കുന്ന സമയത്ത് പുറത്ത് സോപ്പേക്കണം, അതിന് വേറെ ആരും വേണ്ട. നമ്മളെ കൈ കൊണ്ട് തന്നെ പുറത്ത് എല്ലാ സ്ഥലത്തും സോപ്പേക്കാൻ എണ്ണ തേക്കാൻ കഴിയൂ. ജെ സി ബിക്ക് അങ്ങനെ കഴിയൂല. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ പലതിനും അങ്ങനെ കഴിയില്ല. ഈ കൈ എല്ലാ സ്ഥലത്തും നമ്മുടെ ശരീരത്തിന് ഇതെത്താത്ത സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലത്തും കൈയെത്തി, എല്ലാ സ്ഥലത്തും ഈ കൈ കൊണ്ട് തന്നെ അവനവന്റെ പ്രവർത്തനം നടത്താൻ കഴിയും. അങ്ങനെയല്ലേ അല്ലാഹു തആല കൈ സൃഷ്ടിച്ചത്? ഈ രണ്ട് കൈ അതിന് എത്ര ഉറുപ്പ വില കണക്കാക്കുക? രണ്ട് കൈ എത്ര ഉറുപ്പ കണ്ട് എത്ര ലക്ഷം കണക്കാക്കാൻ പറ്റും? സുബ്ഹാനല്ലാഹ്. ഒരു 10 കോടി രൂപയുള്ള ഒരു മനുഷ്യൻ അവന്റെ രണ്ട് കൈയും നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവന്റെ കൈ സംരക്ഷിക്കാൻ വേണ്ടി എത്ര കോടിയും കൊടുക്കാൻ തയ്യാറാവൂലേ? സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു കൈയിന്റെ വിഷയമാ. എങ്കിൽ ആ കൈ കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ കൃഷി പറിച്ചെടുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ തോല് പൊളിച്ചെടുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ അതാട്ടിനെ അറുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ അതിന്റെ തോല് പൊളിക്കുന്നു, അതുകൊണ്ട് അതിന്റെ മാംസം നുറുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രവൃത്തികൾ രാവിലെ മുതൽക്ക് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ പ്രസംഗിക്കുന്ന പണ്ഡിതം പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അതേ സ്കൂളിലെ ടീച്ചർമാരും മദ്രസയിലെ ഉസ്താദും കുട്ടികൾക്ക് വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നാവ് കൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ കൈകൊണ്ട് ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ്. വലിയ ഒരു സാധനം ഉണ്ടോ? ചെറിയ ഒരു സാധനം, ഒരു നാവ് കൊണ്ട് മാത്രം പറയലല്ല, കൈകൊണ്ടും കൂടി അത് കാണിച്ചു കൊടുക്കുകയാണ്. ചെറിയത് വലിയത് അല്ലേ?
കൈ സംസാരത്തിന് ഉപയോഗിക്കുകയാണ്. ഇനി ഒരാൾക്ക് സംസാരശേഷി തീരെ ഇല്ലെങ്കിലോ, ഊമയായ ഒരു മനുഷ്യന് അയാൾക്ക് സംസാരിക്കാൻ കഴിയൂല. എന്നാ അയാളെ സംസാരം തീർത്തും കൈകൊണ്ട, കൈകൊണ്ട് അദ്ദേഹമെല്ലാം സംസാരിച്ച് അയാളെ നിക്കാഹ് വരെ കൈകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കൈകൊണ്ടുള്ള ഉപയോഗം അതുണ്ടോ പറഞ്ഞാലിരുന്നു, നമ്മള് പല്ല് തേക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെയൊക്കെ പശു ആട് അതുപോലെ ധാരാളം ജീവികൾ ഉണ്ട്, പക്ഷെ ആ ജീവികൾക്കൊന്നും പല്ലേക്കാനുള്ള കയ്യില്ല. പശുവിന് പല്ലേക്കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു തആല അതിന് വേറെ സംവിധാനം വെച്ച് ചെയ്തു കൊടുത്തു. അല്ലേ, നമ്മളെങ്ങാനും ഒരു പത്ത് ദിവസം പല്ല് തേച്ചിട്ടില്ലെങ്കിൽ പല്ലെന്തിനു കൊള്ളു? നമ്മളെ പല്ല് ബാക്കി ഉണ്ടാവും, പല്ല് ആകെ ദുഷിച്ച് നശിച്ചു പോവില്ലേ? എന്നിട്ട് എല്ലാ ദിവസവും ഈ പല്ല് തീർത്തും തേച്ചിട്ടും പിന്നെ നമ്മൾ ഡെന്റൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തരിപ്പിച്ചു കുത്തിരിക്കാം ഓരോരുത്തരും പല്ലിന് വേദനയായിട്ട്. അതേ സമയത്ത് ഇന്ന് വരെ ഓരോട്ട പശുവിനെയും ആട്ടിനെയും ഞാൻ ഒരു ദന്താശുപത്രിയിലും ഒരു ഡെന്റൽ ഹോസ്പിറ്റലിലും ഞാൻ കണ്ടിട്ടില്ല. അതേ സമയത്ത് ഒരു പശു പല്ല് തേക്കുന്നില്ല, പക്ഷേ പല്ല് തേച്ചില്ലെങ്കിലും അതിന്റെ പല്ലിന് ഒരു കേടും വരുന്നില്ല. അല്ലാഹു തആല അതിനെങ്ങനെയാ പഠിച്ചത്? നമ്മളെ അല്ലാഹു പഠിച്ചതോ പല്ല് തേക്കുന്ന ജീവി, വൃത്തിയോടെ ജീവിക്കുന്ന ജീവി, അതിന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ, പല്ല് തേക്കാനുള്ള ബ്രഷ് കയ്യിൽ പിടിച്ച് പല്ല് തേക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, വൃത്തിയോടെ വായ നാറാതെ പല്ല് കേട് വരാതെ, അതാ ഒരു വിഷമവുമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. ഈ പല്ല് തേക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ബ്രഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ വിഷമം എത്രയാണ്? ഓ മുഅ്മിനീങ്ങളെ, ഈ കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയാണ്? ഇരിക്കുന്ന നമ്മൾക്ക് ഈ മേലോട്ട് എഴുന്നേൽക്കാൻ കൈകുത്തേണ്ടി വരുന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ പ്രയാസമില്ലാതിരിക്കാൻ കൈ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഈ കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ രാവിലെ മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ അവനവന്റെ കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് കുറിച്ചു വെച്ചാൽ, എഴുതി വെച്ചാൽ ഓരോ ദിവസവും ഓരോ പുസ്തകം എഴുതാനുണ്ടാകും. കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നാളെ സുബ്ഹി മുതൽക്ക് കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം ഒന്ന് എഴുതി വെച്ചു നോക്കൂ. എന്നിട്ട് രാത്രി ഒന്ന് വായിച്ചു നോക്കൂ, എത്ര കാര്യങ്ങളാ കൈകൊണ്ട് ചെയ്തത്. പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനങ്ങൾ ഈ കൈകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ ഒരൊറ്റ കൈയിനെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്, ഇനിയും കൈയിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതേ കൈകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭീഷണിപ്പിച്ച് കാണിച്ചു തരാം, അതും കൈകൊണ്ട് തന്നെയാണ്. അതേ സമയത്ത് ഒരാളെ അറിയാതെ കാലുകൊണ്ട് ചവിട്ടിപ്പോയി, അയാളോട് ക്ഷമാപണം നടത്തുന്ന തൊട്ടിട്ട്, ഇതേ കൈകൊണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഒരാളെ കണ്ടാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം കൈ കൊടുത്തുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ട് കൊടുക്കലും വാങ്ങലും, അങ്ങനെ എത്ര എത്ര പ്രവർത്തനങ്ങളാണ് ഈ ഒരു കൈകൊണ്ട് മാത്രം റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ഇനി ആ കൈകൊണ്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാഹു തആല രണ്ട് താടിയെല്ല് തന്നിരിക്കുന്നു. മേലെ താടിയെല്ലിലും പല്ലുണ്ട്, താഴെ താടിയെല്ലിലും പല്ലുണ്ട്. പക്ഷേ താഴെ താടിയെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, മേലെ താടിയെല്ല് നീങ്ങൂല. എന്തേ കാരണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കടിക്കാനും പൊട്ടിക്കാനും അരക്കാനും ഉള്ള പല്ല് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കടിക്കാൻ മുന്നിലെ പല്ല്, പൊട്ടിക്കാൻ സൈഡിലെ പല്ല്, അരക്കാൻ അതിനെ ബേക്കിലുള്ള പല്ല്. ഈ അരവ് നടക്കണമെങ്കിൽ രണ്ടും ഒരേ സമയത്ത് കറങ്ങിയാൽ അരവ് നടക്കൂല. അമ്മിയെ അട നിന്നിട്ട് കുട്ടി നീങ്ങണം, അല്ലെങ്കിൽ കുട്ടി നിന്നിട്ട് അമ്മി നീങ്ങണം, എങ്കിലേ അരവ് നടക്കൂ. അങ്ങനെ അരവ് നടക്കുമ്പോൾ അവിടെ വെള്ളം വേണം, അത് ഓട്ടോമാറ്റിക്കായി ഉമിനീര് അല്ലാഹു തആല വായിൽ തരികയാണ്. അങ്ങനെ തിന്നുന്ന ഭക്ഷണം അരക്കാനുള്ള സംവിധാനം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്.
ഇനി ആ ഭക്ഷണം കഴിച്ചാൽ അത് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനവും കുഴലും റബ്ബ് സുബ്ഹാനഹു വതആല വെച്ചിരിക്കുകയാണ്. അത് ദഹിക്കാനുള്ള സംവിധാനം വെച്ചിരിക്കുകയാണ്. കുടിക്കുന്ന വെള്ളം അതേ അത് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. കിഡ്നി പ്രവർത്തിക്കുകയാണ്, ആമാശയത്തിൽ പ്രവർത്തനം നടക്കുകയാണ്, അതിനപ്പുറത്ത് ഹാർട്ട് പ്രവർത്തിക്കുകയാണ്, അതിനപ്പുറം കരളിന്റെ പ്രവർത്തനം നടക്കുകയാണ്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല എത്രയെത്ര സംവിധാനങ്ങളാണ് ഒരേ സമയത്ത് ചെയ്തിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കണ്ണ് വേറെ, കാത് വേറെ, നാവ് വേറെ, ചെറുനാവ് വേറെ, തൊണ്ട വേറെ, സംസാരിക്കുന്ന വായയും നാവും അണ്ണാക്കും പല്ലുമൊക്കെ വേറെ. സുഹൃത്തുക്കളെ, നടക്കുന്ന കാലി അതേ അതിന് തന്നെ, ഇരിക്കുമ്പോൾ മടക്കി വെക്കാനുള്ള മുട്ട്, നീർത്ത് നടക്കുന്ന സമയത്ത് അതേ വളഞ്ഞു പോകുന്നത് കുത്തനെ നിന്നുകൊണ്ട് സ്റ്റാൻഡ് പോലെ കാലിനെ നിർത്തുന്ന മുട്ട്, അതിന്റെ സംവിധാനം, അതുപോലെ കാലിന്റെ സംവിധാനം, അങ്ങനെ ഓരോന്നും ചിന്തിച്ചാൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല ഈ പാപപ്പെട്ട എന്റെ ശരീരത്തിൽ തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുന്നുണ്ടോ? അതിന്റെ പുറമെയാണ് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ. തെങ്ങിന്റെ മേലെ ഇളനീറാണ്, തേങ്ങയാണ്, കരിക്കാണ്. അതേ ഇപ്പുറത്ത് കവുങ്ങിന്റെ മേലെ അടക്കയാണ്, അപ്പുറത്ത് മാവിന്റെ മേലെ മാങ്ങയാണ്, അപ്പുറം പ്രാവിന്റെ മേലെ ചക്കയാണ്, ഇപ്പുറത്തതാ നെൽകൃഷിയിൽ നെല്ലും മരിയുമാണ്, അപ്പുറം ഗോതമ്പാണ്, അതിനപ്പുറം മുന്തിരിങ്ങയാണ്, അതിനിപ്പുറം അതാ കാരക്കയാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഭക്ഷണങ്ങൾ. അതിൽ ഒരുപാട് ഭക്ഷണങ്ങൾ പഴങ്ങളാണ്, ചിലത് ധാന്യങ്ങളാണ്, ചിലത് മത്സ്യങ്ങളാണ്. കടലിലുണ്ട്, കരയിലുണ്ട്, വ്യത്യസ്തമാണ്. ചില ജീവികൾ മുട്ട സംഭാവന ചെയ്യുകയാണ്, വേറെ ചില ജീവികൾ നമുക്ക് രോമം സംഭാവന ചെയ്യാണ്, വേറെ ചില ജീവികളെല്ലും പല്ലും തോലും അതുപോലെ മാംസവും ഒക്കെ സംഭാവന തരികയാണ്. സുബ്ഹാനല്ലാഹ്, എണ്ണിയാലൊടുങ്ങാത്ത സംവിധാനങ്ങൾ മനുഷ്യന് ലോകസൃഷ്ടാവായ റബ്ബ് സംവിധാനിച്ചു കൊടുത്തിരിക്കുന്നു. ആ റബ്ബിനെ സ്നേഹിക്കണ്ടേ ചെറുപ്പക്കാരെ? ആ അല്ലാഹുവിനെ പ്രിയം വെക്കണ്ടേ കാരണവന്മാരെ? ആ അല്ലാഹുവിനെ അറിയണ്ടേ ഉമ്മമാരെ? ഇത്രയും വലിയ സംവിധാനങ്ങൾ കണ്ണിലേക്ക് ഒരാൾ കയ്യോങ്ങുമ്പോഴേക്ക് കണ്ണ് ചിമ്മിപ്പോയി. കണ്ണിന്റെ ഉള്ളിലേക്ക് പെട്ടെന്നതാ ഒരു ഈച്ച വന്ന് വീഴാൻ നോക്കുമ്പോ കണ്ണ് ചിമ്മിപ്പോയി. കണ്ണിന് പ്രത്യേകം സംവിധാനം. അതേ സുബ്ഹാനല്ലാഹ്, ഓരോന്നിനും പ്രത്യേക സംവിധാനം. ശ്വാസം കഴിക്കാൻ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ കടന്നു പോകുമ്പോൾ അതാ മൂക്കിലൂടെ, അതാ ഓക്സിജൻ കടന്നു പോകുന്ന സമയത്ത് ഈ ധൂളുകൾ പൊടിപടലങ്ങൾ കടന്നു പോകാതിരിക്കാൻ മൂക്കിനെപ്പോഴും ഒരു നനവാണ്. കാരണം അവിടുന്ന് അങ്ങോട്ട് വിടാൻ പറ്റാത്തവരെ പിടിച്ചു വെക്കാനാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊടിപടലങ്ങളുള്ള ധൂളുകളുള്ള സ്ഥലത്തുകൂടി നിങ്ങളൊന്ന് ഓടിയിട്ട് ശ്വാസം കഴിച്ചാൽ കുറച്ചു കഴിഞ്ഞിട്ട് മൂക്കൊന്ന് തുടച്ചു നോക്കിയാൽ നിറയെ ധൂളുകൾ നമ്മുടെ തുണിയുടെ മേലെ കിട്ടുകയാണ്. കാരണം നേരെ ശ്വാസകോശത്തിലേക്ക് ഈ ധൂളുകൾ കടക്കാതിരിക്കാനുള്ള സംവിധാനമാണ്. മൂക്കില് കുറച്ച് രോമങ്ങളാണ്, ആ രോമങ്ങൾ താഴോട്ടേക്ക് മുളക്കുകയാണ്. അത് മേൽപോട്ട് മുളച്ചാലോ നമുക്ക് തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയൂല. നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയ ചകരി നാരിയെടുത്ത് മൂക്കിലൊന്ന് കുത്തി നോക്കൂ, എന്നാ വേഗം മനസ്സിലാകും. അതേ, അതുകൊണ്ട് തന്നെ മൂക്കിലെ രോമം താഴോട്ടേ വരുന്നുള്ളൂ.
തലയിലെ രോമമോ അത് വെട്ടിയ മേലോട്ടേ പോകുന്നുള്ളൂ, അത് താഴോട്ടേക്ക് അത് മേലോട്ടേക്കാണ്. പ്രസവിക്കുന്ന സമയത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പക്ഷേ കുട്ടിയുടെ വായിൽ പല്ലില്ല. കാരണം പല്ലുണ്ടായാൽ ഉമ്മയുടെ മുല കടിക്കും, കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും, പഴുത്താൽ ഉമ്മ രാജിവെക്കും. രാജിവെച്ചാ പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടൂല, മുലപ്പാല് കിട്ടൂല. അതുകൊണ്ട് തന്നെ അപ്പോൾ പല്ല് തന്നില്ല. കാലം കുറെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സമയം വരുമ്പോ പല്ലിങ്ങനെ ഓരോന്നോരോന്ന് താൽക്കാലികമായ പല്ല് വിസിറ്റ് വിസ എടുത്ത് ദുബായി പോയി പിന്നെ പെർമനന്റ് വിസയാക്കുന്നത് പോലെ, സുഹൃത്തുക്കളെ ആദ്യം തന്ന പല്ല് പിന്നീടങ്ങ് എടുത്തു കളയുന്ന പല്ലാണ്, പിന്നീട് സ്ഥിരം പല്ല് തരികയാണ്. അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്ക് തന്ന റബ്ബാണ്. ആ റബ്ബിനെ സ്നേഹിക്കണേ മുസ്ലിമീങ്ങളെ. വല്ലദീന ആമനു ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ പ്രിയം വെക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ, അല്ലാഹുവിനെ കടുക്കണ്ടേ, അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടേ, അതിനാവശ്യമായ അറിവുകൾ നമുക്ക് നൽകാൻ അല്ലാഹു തന്നെ നിയോഗിച്ച അമ്പിയാക്കൾക്ക് മുഴുവനും പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനമായി വന്ന മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വ ഖാതിമൻ നബീ. എല്ലാവരും എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിന് ഒരു സലാം പറയണം. യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. പ്രയാസമില്ലാത്ത ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിന്നോളൂ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾക്ക് ഇവിടുന്ന് സലാം പറഞ്ഞാൽ മദീനയിൽ കേൾക്കുകയാണ്, മദീനയിൽ നിന്ന് മടക്കുകയാണ്. എനിക്കാര് സലാം പറഞ്ഞാലും സലാം മടക്കാൻ എനിക്ക് അല്ലാഹു തആല റൂഹിനെ മടക്കി തന്ന് സംവിധാനം ഏർപ്പെടുത്തി തന്നിട്ടുണ്ടാകുമെന്ന് അവിടുന്ന് നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അഞ്ചു നേരവും നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായവരെ. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ റസൂലല്ല, തുല്യതയില്ലാത്ത നേതാവാണ്. ആ നേതാവുമായി ബന്ധപ്പെടാതെ മൂമിനായ മനുഷ്യന് ജീവിതമില്ല. ആ നബിയെ വിളിക്കാതെ, ആ നബിയോട് പറയാതെ, ആ നബിക്ക് സലാം പറയാതെ ഏറ്റവും പ്രധാനമായ നിസ്കാരവുമില്ല. അസ്സലാമു അലൈക അയ്യുഹ നബിയോ അതങ്ങ് പറയുമ്പോ മദീനയിൽ കേൾക്കുകയാണ്, അവിടുന്ന് സലാം മടക്കുകയാണ്. സാധാരണ നേതാവല്ല, മംഗലാപുരത്തു നിന്ന് വിളിച്ചു ഡൽഹിയിലെ നേതാവിനെ, കേരളത്തിൽ നിന്ന് വിളിച്ചു അതേ ഡൽഹിയിലുള്ള നേതാവിനെ. നേതാവ് കേൾക്കുന്നില്ല, അറിയുന്നില്ല, അദ്ദേഹത്തിനെയാണ് പരിചയവുമില്ല. അങ്ങനെയല്ല നമ്മളെ നേതാവ്. നമ്മളെ നേതാവ് മദീനയിൽ കിടന്നുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഉമ്മത്തുകളെയും അറിയുകയാണ്, എല്ലാവർക്കും ഓരോരുത്തരും വിളിക്കും സലാം പറയുകയാണ്. അങ്ങനെയുള്ള കഴിവ് അല്ലാഹു തആല നേതാവിന് കൊടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ,
ആ മഹാനായ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ നബി തങ്ങൾ അവസാനത്തെ നബിയാണ്, അവസാനത്തെ റസൂലാണ്. പലരും പലതും പറയും, അതൊന്നും നമുക്ക് സ്വീകരിച്ചുകൂടാ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞതാണ്, വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ വഖാതിമൻ നബിയീൻ. രണ്ട് നിലക്കും അവിടെ ഓതാം, രണ്ട് നിലക്കും ഓതിയിട്ടുണ്ട് ഖുർആൻ ഓതി പഠിപ്പിച്ച പണ്ഡിതന്മാർ. രണ്ടിന്റെയും സാരം ഒന്ന് തന്നെയാണ്, അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ ശേഷം പുതിയ നബി വന്നുവെന്ന് ഖാദിയാനി വന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അതിന് ഖുർആൻ ഓതിയിട്ടുണ്ട്, പക്ഷെ അവൻ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. നമുക്കൊരു വഴിയുണ്ട്, ആ വഴി സിറാത്തുൽ മുസ്തഖീമാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ നടന്നു വന്ന വഴിയാണ്. ആ മുൻഗാമികൾ തർക്കമില്ലാതെ പഠിപ്പിച്ച വിഷയമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പുതിയ നബി വരൂല, അവിടുന്ന് അവസാനത്തെ നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടന്നുകൊണ്ട് ലോകത്തുള്ള അനുയായികളെ വീക്ഷിക്കുന്ന നേതാവാണ്. ലോക മുസ്ലിമീങ്ങളെല്ലാം ആ നബി തങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്, ആ നബിയെ വിളിക്കുകയാണ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയാണ്. അങ്ങിനെ വിളിച്ച് സലാം പറയാത്തവന് നിസ്കാരമില്ല. ആ നബി നിങ്ങളെ പേര് സലാത്ത് ചൊല്ലാത്തവന് നിസ്കാരമില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറഞ്ഞേ പറ്റൂ, അസ്സലാമു അലൈക അയ്യുഹ നബി ചൊല്ലിയേ പറ്റൂ, സലാമു അലൈക അയ്യുഹ നബി എന്നെങ്കിലും പറഞ്ഞേ പറ്റൂ. അല്ലയോ സുഹൃത്തുക്കളെ, അങ്ങനെ തുല്യതയില്ലാത്ത നേതാവ്, ആ നേതാവിനെ സ്നേഹിക്കണം, ആ നേതാവിനെ അനുസരിക്കണം, ആ നേതാവ് കാണിച്ച മാർഗം അവലംബിച്ച് ജീവിക്കണം. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് ഏറ്റവും നല്ല സ്വഭാവമാണ്. അത് അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ വർഗീയതയില്ല, അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ തീവ്രവാദമില്ല, ഭീകരവാദമില്ല, ശത്രുതയില്ല, അക്രമമില്ല. ആ അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ സ്വഭാവങ്ങളില്ല. നല്ലതേ പറയാമോ? ഖുലൂ ലിന്നാസി ഹുസ്ന, ഖുർആനല്ലേ? നിങ്ങൾ ജനങ്ങളോട് നല്ലതേ പറയാവൂ, ചീത്ത പറയരുത്, തെറി പറയരുത്, അതേ നിങ്ങൾ അവമതിക്കരുത്. ജനങ്ങളോട് നല്ലതേ പറയാവൂ, കള്ളം പറയരുത്, ആരോടും കള്ളം പറയരുത്, വാക്കിലംഘിക്കരുത്, ആരെയും ചതിക്കരുത്, ആരുടേതും പൊരുത്തമില്ലാതെ കൈവശപ്പെടുത്തരുത്, ആരുടേതും ഒരു നയാകാശം പൊരുത്തമില്ലാതെ കൈവശപ്പെടുത്തരുത്. ഒരിക്കലും തന്നെ ബഡ്ഡിക്കാരനാകരുത്. നീ ബഡ്ഡിക്കാരനായാൽ പലിശക്കാരനായാൽ, ഇവിടെ ബഡ്ഡി എന്നല്ലേ പറയാം അല്ലേ, ഞങ്ങളാട്ട് പലിശ, ബഡ്ഡിക്കാരനായാൽ നീ വലിയ വയറും പേറിയിട്ട് പടച്ചവന്റെ കോടതി കിടക്കേണ്ടി വരും. എല്ലാവരും നിന്റെ വയറ്റ് ചവിട്ടി ഇങ്ങനെ പോകും, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ വല്ലാത്ത ശിക്ഷയ്ക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നീ ബഡ്ഡിക്കാരനാകരുത്. നിനക്ക് അല്ലാഹു തആല ഇളനീർ വെള്ളം തന്നില്ലേ, അതെന്തൊരു വെള്ളമാ! ഇവിടെ എന്താ പറയാ, ഇളനീർന്നോ പൊണ്ടെന്ന് എന്താ പറയാ, പൊണ്ടം? അതേ നല്ല വെള്ളം. അതെങ്ങനെ അല്ലാഹു തആല പഠിച്ച്? ഒരു തെങ്ങിന്റെ മേലെ ചെറിയ മച്ചിങ്ങ പറിച്ചു നോക്കിയാലും ഒരു ഇറ്റു വെള്ളമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വലിയ കരിക്കായി വലുതായിട്ട് പറിച്ചു നോക്കുമ്പോ അത് ഒരു ഇത്ര ലിറ്റർ വെള്ളം. എന്തൊരു മധുര! അല്ലാഹു തആല എങ്ങനെ പഠിച്ചു? അല്ലാഹു സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങളല്ലേ! അല്ലാഹുവിന്റെ സൃഷ്ടിപ്പൊക്ക് അത്ഭുതല്ലേ! ഒരു മാവിന്റെ മുകളിൽ കൂടെ മാവ് എന്താ പറയാ, മാങ്ങണ്ട മാങ്ങാമര, മാവിന്റെ മുകളിൽ നിന്ന് മാങ്ങാമരത്തിന്റെ മുകളിൽ നിന്ന് മാങ്ങ പറിച്ച് അങ്ങനെ അരിഞ്ഞ് തീർത്തു തിന്ന് അവസാനം അതിന്റെ ഉള്ളിലെ ഉള്ളിലെ സാധനത്തിൽ എന്താ പറയാ,
ഒന്നിങ്ങനെ ഒരു കത്തി കൊണ്ട് കീറി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവി അങ്ങ് പറന്നുപോയി. ഇതെങ്ങനെ എന്റെ ഉള്ളിൽ എത്തിയത്? എങ്ങനെ ശ്വാസം കഴിച്ചു? എങ്ങനെ അവിടെ എത്തിയത്? എന്റെ നാട്ടിൽ വെള്ളമില്ലാതെ ഇങ്ങനെ താഴോട്ട് കുഴിച്ച് 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 കുറേ കുഴിച്ച് പടിയിൽ വെള്ളം കിട്ടി. സുബ്ഹാനല്ലാഹ്, ഞാൻ വലിയൊരു മലേന്റെ മുകളിൽ കയറി ഒരു ഒരു ചുരം കയറിക്കുവാൻ. ഇവിടെ എന്താ ചുരത്തിന് എന്താ ഇവിടെ പറയാ? അങ്ങനെ ഗാട്ടി കയറിപ്പോയി. കുറച്ച് നിങ്ങളെ ഭാഷയും പഠിച്ചാൽ അങ്ങനെ ഗാട്ടി കയറി ഇങ്ങനെ പോകുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ ഇവിടെ എത്ര കിലോമീറ്റർ താഴോട്ട് കുഴിക്കണം വെള്ളം കിട്ടാന്. നോക്കുമ്പോ മേലെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരിക, മേലെ നിന്ന് ഗാട്ടിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വെള്ളം വരികയാണ്. ഞാൻ ലക്ഷദ്വീപിൽ പോയി. ലക്ഷദ്വീപിൽ മംഗലാപുരമായിട്ട് നല്ല ബന്ധമുള്ള സ്ഥലം ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ചെന്ന് നോക്കുമ്പോ ചെറിയൊരു നാട്, നാല് ഭാഗവും കണ്ട് കണ്ട്. പക്ഷെ ആ കടലിന്റെ നാല് ഭാഗത്തും വല്യ കരിങ്കല്ല് കൊണ്ട് കടൽ അങ്ങനെ തന്നെ നേരെ അടിച്ചു വന്ന് ഈ ലക്ഷദ്വീപ് നക്കിപ്പോ. അതിന് അള്ളാഹു തന്നെ സംരക്ഷണമായിട്ട് നാല് ഭാഗത്തും അവിടെ കല്ലുകൊണ്ട് സംരക്ഷണം കൊടുത്തിരിക്കുന്നു. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് നാല് ഭാഗം കടലിൽ? പക്ഷേ കടലിന്റെ തൊട്ടടുത്ത് കുഴിച്ചു നോക്കുമ്പോ നല്ല എ ക്ലാസ് ശുദ്ധവെള്ളം. അല്ലാഹു തആല എത്രയെത്ര സംവിധാനം എങ്ങനെയൊക്കെയാ വെച്ചത്! അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഞങ്ങളിവിടെ എത്ര ട്യൂബ്, എത്ര ബൾബ്, ഇത് കത്തിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്. കുറഞ്ഞ സ്ഥലത്ത് ലൈറ്റ്, അതിനെത്ര ഡീസല് ചെലവ്, അപ്പുറത്ത് സൗണ്ട്, ഇപ്പുറത്ത് ഓപ്പറേറ്റർ. അതേ സമയത്ത് നീ ഒരൊറ്റ ബൾബ് 15 കോടിയോളം കിലോമീറ്റർ അകലെ പകല് നീ കത്തിച്ചപ്പോ ആ ഒരൊറ്റ സൂര്യനെ കൊണ്ട് നീ എത്ര രാഷ്ട്രങ്ങളിലാണ് വെള്ളം നീ വെളിച്ചം കൊടുത്തത്! അല്ലാ, സൂര്യൻ അസ്തമിച്ചിട്ട് സമയം എത്രയായി! പക്ഷേ ഇപ്പോഴും അതാ മംഗലാപുരത്തും പരിസരങ്ങളിലും സോളാർ കൊണ്ട് കത്തുകയാണ്, ആ സൂര്യൻ മുഖേന വെളിച്ചം കിട്ടുകയാണ്. എന്തൊരു സംവിധാനമാണ്! അല്ലാ, ഇതൊക്കെ ചെയ്തു തന്ന രാജാവായ നീ 5 നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കലാക്കിയവരാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരു തന്നെ. നീ വിരോധിച്ച കള്ളു കുടിച്ചെങ്കിൽ പാപികൾ തന്നെ. നീ വിരോധിച്ച പലിശ വണ്ടി വാങ്ങിയെങ്കിൽ തെറ്റുകാരു തന്നെ. നീ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സംവിധാനം തന്ന് സൗകര്യം നിന്നിട്ട് അന്ന് അതാ നീ പൊരുത്തപ്പെടാത്ത മഞ്ഞ കല്യാണവും അതുപോലെ മറ്റ് കല്യാണവുമായി പടച്ചവൻ പൊരുത്തപ്പെടാത്ത പ്രവർത്തനം നടത്തിയവൻ ധിക്കാരി തന്നെ. ആലിബീകളെ ചീത്ത പറയുന്നവരും സയ്യിദന്മാരെ നിന്ദിക്കുന്നവരും സുബ്ഹാനല്ലാഹ്. ഇളനീർവെള്ളം, ചായവെള്ളം, ഒരൊറ്റ പീടികയിൽ 50 സൈസ് ചായ, അതേ 45 സൈസ് കാപ്പി. സുബ്ഹാനല്ലാഹ്, പാല് വേറെ, തേന് വേറെ, എല്ലാ വെള്ളങ്ങളും ജ്യൂസുകൾക്ക് എണ്ണം കണക്കില്ല. ഇതൊക്കെ തന്നിട്ടും നജസായ മദ്യം കുടിക്കുന്നവൻ, ലഹരി കുടിക്കുന്നവൻ, ബ്രാണ്ടി കുടിക്കുന്നവൻ, വിസ്കി കുടിക്കുന്നവൻ, കള്ളു കുടിക്കുന്നവൻ വല്ലാത്ത ധിക്കാരി തന്നെ.
ഇതൊക്കെ തന്നിട്ട് പിന്നെ നെജസ് കുടിക്കണോ? മൂത്രം കുടിക്കണോ? കാഷ്ടം കുടിക്കണോ? അല്ലേ മൂത്രം അതുപോലെ ചലം അതുപോലെ തന്നെ ഒരു നെജസ്, അതിനേക്കാണ് കടുപ്പുള്ള നെജസ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ മുസ്ലിമീങ്ങൾ കള്ളുടിമാരാകുന്നു എനിക്ക് മനസ്സിലാകില്ല. അല്ലാഹു തആല നമ്മളെ ഉമ്മത്തിനെ നന്നാക്കട്ടെ. നമ്മൾ നല്ലത് മാത്രം ചെയ്യുന്നവരാണ്, നല്ലത് മാത്രം വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു പൊരുത്തപ്പെട്ട പണ്ട് ജീവിക്കണം, സുന്നത്തു ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു തേടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ് വഫാത്തിനു മുമ്പും വഫാത്തിനു ശേഷവും. സ്വഹാബത്ത് വിളിക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്നു ഖബറിന്റെ സമീപത്ത് വെച്ചിട്ട് യാ റസൂലല്ലാഹ് അബൂബക്കറും ഫിൽ ബാബ്, തങ്ങളെ വാതിലിന്റെ അടുക്കൽ അബൂബക്കർ അള്ളാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നബിയേ തങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ മറവ് ചെയ്യാം എന്ന് പറയുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് അവിടെ കടത്തി മറവ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കിടത്തിയ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് തുണിയൊന്ന് മുഖത്തുനിന്ന് നീക്കിയിട്ടൊന്ന് ചുംബിച്ചിട്ട് ഹദാ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, നബി തങ്ങളെ വിളിക്കുകയാണ് പറയാണ്. ആ പറയുന്ന സമയത്ത് തങ്ങള് ഞങ്ങളെ കാര്യം അല്ലാഹുവിനോട് പറയണേ, തങ്ങള് ഞങ്ങളെ മറക്കരുതേ. വഫാത്തിനു ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു വെന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറയാണ്, രേഖപ്പെടുത്തുകയാണ് ഈ ആവലോമദ്ദീനില്. സുഹൃത്തുക്കളെ, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര എത്ര സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ കിതാബിൽ എഴുതി വെച്ചത്. ആ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നതിൽ ലോകത്തൊരു പണ്ഡിതനും തർക്കമുണ്ടായിട്ടില്ല 600 കൊല്ലത്തോളമെന്ന് ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എല്ലാ ഇമാമീങ്ങളും അതാ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്, സഹായം തേടുകയാണ്. ഖബറിൽ നിന്ന് അവിടുന്നതാ നമ്മളെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയാണ്. ആ നബിതങ്ങൾക്ക് വഫാത്തിന്റെ ശേഷം ഒന്നിനും കഴിയൂല എന്ന് വാദിക്കുന്നവര് സുബ്ഹാനല്ലാഹ് പുത്തൻവാദികൾ. നിങ്ങൾക്കറിയില്ലേ മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സിയാറത്തിന് ചെന്നപ്പോ ഖബറിന്ന് നിസ്കരിക്കുന്നത് അവിടുന്ന് കണ്ടു എന്ന് നമ്മളോട് പറയാണ്. ആ മൂസാ നബി അലൈഹിസ്സലാം ആകാശത്തെത്തുകയാണ്. ആകാശത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് 50 നേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കി കിട്ടാൻ ഇടപെട്ട് സഹായിക്കുകയാണ്. അമ്പിയക്കളങ്ങനെ വഫാത്തിന് ശേഷം സഹായിച്ച 100 സംഭവങ്ങൾ ഹദീസിലും ഖുർആനിലുമൊക്കെ ഉണ്ടായിട്ടും അതാ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മരണശേഷം ഒന്നിനും കഴിയൂല എന്ന് സലഫി പറയുകയാണ്, ജമാഅത്തുകാരൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് പറയുമ്പോ നിസ്കാരം അറബിയിൽ ഖുത്ബോദി അറബിയിലാണ് റസൂലുള്ള പഠിപ്പിച്ച ജുമഅയെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാര് തലശ്ശേരി പള്ളിയിലും പല പള്ളിയിലും മലയാളത്തിൽ ഖുത്ബോദിയിട്ട് ജനങ്ങളെ ജുമഅ ബാത്തിലാക്കുകയാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീന് വെട്ടിമുറിച്ച് നശിപ്പിക്കുന്നവരും അതേപോലെ തന്നെ കള്ളു കുടിക്കുന്നവരും നിസ്കാരം ഒഴിക്കുന്നവരും വട്ടി വാങ്ങുന്നവരും ഭർത്താവിനെ ചതിക്കുന്ന സ്ത്രീകളും ഭാര്യമാരെ അതാ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരും ബാപ്പാനുമാനെയും വിലവെക്കാത്ത മക്കളും മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാത്ത ബാപ്പ ഉമ്മമാരും അയൽവാസി
അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽവാസികളും കുടുംബ ബന്ധം മുറിക്കുന്നവരും സുബ്ഹാനല്ലാഹ്, എന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹ് അറിയുന്നു എന്ന ബോധമില്ലാതെ, അല്ലാഹുവിന്റെ മലക്കുകൾ റിക്കാർഡാക്കുന്നു എന്ന ബോധമില്ലാതെ, പഠിച്ചവന്റെ കോടതിയിൽ എന്നെ കൊണ്ടുപോയി വിചാരണ ചെയ്യുമെന്ന ബോധമില്ലാതെ തോതിവാസം ജീവിക്കുന്നവരും കഴിഞ്ഞുപോയ ഇമാമീങ്ങളെ കൊച്ചാക്കി ഷാഫിമാമിന് മനസ്സിലായില്ല, അബൂഹനി പ്രതിഭോനു മനസ്സിലായില്ല, ഇമാം മാലിക്കിമാമിന് മനസ്സിലായില്ല, ഇമാം അഹമ്മദ് പ്രതിഭോനു മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇമാമീങ്ങളെ തള്ളിപ്പറയുന്നവരും ഇന്നാലില്ല. ഇങ്ങനത്തെ പല കക്ഷികളും ഉള്ളപ്പോ എന്റെ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരെ, എസ് ഐ എസിന്റെ പ്രവർത്തകരെ, എസ് എം ഐയുടെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിനെ സ്നേഹിച്ച് മരണമുണ്ടെന്ന ബോധത്തോടെ, മരണശേഷം സ്വർഗത്തിലെത്തണമെന്ന ചിന്തയോടെ, നരകത്തിൽ രക്ഷപ്പെടണമെന്ന ആലോചനയോടെ, തഖ്വയോടെ ജീവിച്ച് മരിക്കണേ. അതിനെന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്കുത്തരമുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ. എല്ലാവരും ഇരുന്നോളി സുഹൃത്തുക്കളെ, മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഅദ് പറഞ്ഞിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, അവിടുന്ന് പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. ആ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ഇഅ്ദ്നി വഔജിസ് ചുരുക്കി ഒരു വഅദ് പറയണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറഞ്ഞത് കാരണം നമുക്കറിയില്ല എത്ര ദിവസം ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നു. അല്ലാഹു നമ്മളെ ഈ അവസാനത്തെ സഹസാക്കാതിരിക്കട്ടെ. നമുക്കറിയോ ഇനി ഇതുപോലൊരു സഹസിനെ നമ്മൾ ഒരുമിച്ച് വിടുമല്ലോ, ഇല്ലയോ? പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ അടുക്കലല്ലേ അപ്പൊ നമ്മൾ പറയുന്നത് ശരിയായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ശരിയായിരിക്കണം. അവിടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യമായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം. ഈ ജീവിതം നിലനിൽക്കൂല, ഈ ജീവിതം എല്ലാവരും വിട്ടു ഇങ്ങനെ പോയില്ലേ? അല്ലാഹ് ബഹുമാനപ്പെട്ട താജ്മഹലും അല്ലാഹു തആല അവരുടെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഫാത്താകുന്ന ദിവസം, വഫാത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോയിരുന്നു. അന്ന് ചെന്നപ്പോ സംസാരിച്ചു, ഇന്നും ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ താജ്മഹലിനെ സംബന്ധിച്ച് നിങ്ങൾ കർണാടകക്കാർ മുടിപ്പൂവിലുള്ള എന്റെ സ്നേഹിതം ബഷീർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, താജ്മഹലിനെ ഒന്നും സംസാരിക്കുന്നില്ല, ദിക്ർ മാത്രം തുല്യം ഇങ്ങനെ ഒരു പച്ചപ്പതും വെച്ച് കിടക്കാണ്. അപ്പൊ എനിക്ക് തോന്നി ഒന്ന് പോയി കാണണം എന്ന് തോന്നി, താജ്മഹൽ കാണാമോ എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് വൈകുന്നേരം വഫാത്തായി പോയി. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഖുറാ തങ്ങളും മകൻ എന്നോട് പറഞ്ഞു, ബാപ്പ എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിക്കിടന്നില്ല, ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലണം, ദിക്റുകൾ ധാരാളം ചൊല്ലണം, സലാത്ത് ധാരാളം ചൊല്ലണം, ഖുർആൻ ധാരാളം ഓതണം. ഇനിയിപ്പോ ശഅബാൻ റമദാൻ, ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പെടുക്കാറുണ്ട്. ശഅബാനിൽ 3 ദിവസമെങ്കിലും നോമ്പെടുക്കണം, ചുരുങ്ങിയത് ശഅബാൻ 13, 14, 15 വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. സുബ്ഹാനല്ലാഹ്, ചില പുത്തമ്പാദികൾ 15-നായിരം നോമ്പെടുക്കുന്നത് അതും ഇല്ലാണ്ടാക്കുന്നവരും, വറാത്തിന്റെ നോമ്പെടുക്കും അതും കൂടി ഇല്ലാതാക്കുന്ന ചില പുത്തമ്പാദി. അല്ലാഹു തആല അവരെ സിർറിൽ നീ ഉമ്മത്തിനെ കാക്കട്ടെ. 13, 14, 15 കഴിയുന്നില്ല അന്ന് നോമ്പെടുക്കാൻ നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. അതേപോലെ
ഏതാണ് ഭക്ഷണം കൊടുക്കാനാ മക്കളെ? ഇപ്പൊ കൊടുക്കുന്നു? ഇല്ല, പിന്നെ മിണ്ടാണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നല്ല നല്ല സമയം, ഷഅബാന് വലിയ ബർക്കത്തുള്ള സമയം, സലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല ഖുർആനിൽ കൽപ്പിച്ച മാസമായി. സലാത്ത് ചൊല്ലാനുള്ള ഓർഡർ വന്ന മാസം, സലാത്ത് ധാരാളം ചൊല്ലും. നമ്മൾ ഖുർആൻ ഓതലും, ഖുർആൻ റമദാനായിട്ട് ഓതാന്ന് വിചാരിക്കരുത്. റമദാൻ വരെ നമ്മൾ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഖുർആൻ ധാരാളം ഓതലും. നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. നമ്മൾ കഴുകി വൃത്തിയാകും. തൗബയാണ് ജീവിതത്തിൽ വിജയത്തിലുള്ള എല്ലാ നന്മയും നമുക്ക് തരുന്ന സംഗതി. തൗബയാണ് മനസ്സുകൊണ്ട് ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളിലും ഖേദിച്ച് മടങ്ങി റബ്ബിനോട് താണ് ഖേദിച്ച് മടങ്ങി. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ട് അല്ലാഹുവിനോട് പറയാ, എന്റെ തെറ്റുകളൊക്കെ മാപ്പാക്കണം അല്ലാ. താണ് കേട് പടച്ച് റബ്ബിനോട് പറയണം. സുഹൃത്തുക്കളെ, ബദർ യുദ്ധത്തിന്റെ അടിയിൽ നിൽക്കുന്ന സഹാബത്തിന് നബിതക്കൾ ഒരു ചെറിയ ഉപദേശം നൽകി. നിങ്ങൾ വേഗം വരണം, അള്ളാന്റെ പൊറുക്കലിലേക്ക് വേഗം വരണം. അള്ളാ നമ്മക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ വേണ്ട പ്രധാനപ്പെട്ട സംഗതി അള്ളാഹനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിനോട് മനസ്സിന്റെ ഉള്ളിൽ കീറിച്ചിട്ട് ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നു പോയോ മാപ്പ് തരാൻ പറയണം. അള്ളാഹു ക്രൂരനല്ല, അല്ലാ ഭീകരനല്ല, അല്ലാ അക്രമിയല്ല, അല്ലാ വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. അള്ളാന്റെ കാരുണ്യത്തിൽ ആശമുറിയരുത്, നിരാശരാകരുത് എന്ന് നമ്മളോട് പറഞ്ഞതാണ്. അള്ളാഹുവെ, സാധുക്കളായ ഞങ്ങളെ തെറ്റ് കുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, സാരിയോ വേഗം വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ പൊറുക്കലിലേക്ക് വേഗം വരണം. നമ്മൾ തെറ്റുകളിലേക്ക് പോകരുത്. അഥവാ തെറ്റ് വന്നു പോയെങ്കിൽ പഠിച്ചവനെ കൊണ്ട് പൊറുപ്പിക്കണം. അത് വലിയ സംഗതിയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചു പോയ മുഅ്മിനീങ്ങളോട് നമുക്ക് സ്നേഹം വേണം. അവരുടെ പേരിൽ ഖുർആൻ ഓതണം, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തിരുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ മഹാന്മാരായ സഹാബികൾ ഖുർആൻ ഓതിയിരുന്നു. മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതണം, മരിച്ചവരെ സിയാറത്ത് ചെയ്യണം, മരിച്ചവരുടെ സമീപത്ത് ചെല്ലണം, ഖബറിന്റെ സമീപത്ത് പോകണം, മരിച്ചവരെ മറന്നു പോകരുത്. അതുപോലെ മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിർദ്ദേശിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുർ റഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ പെങ്ങളായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ആങ്ങളുടെ പേരിൽ വലിയ ധർമ്മം ചെയ്യുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പേരിൽ ധർമ്മം ചെയ്യുകയാണ്. സഹാബത്ത് അങ്ങനെയാ മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്യല. എല്ലാ സഹാബികളും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ്. എല്ലാ ഇമാമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ്. നിങ്ങൾ കണ്ടില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അതേ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ മാലിക് ഇമാം തങ്ങളല്ലേ ഇസ്തഖ്ബിൽ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി ഇസ്തഖ്ബിൽ ഹു വസ്തസ്വി ബിഹി നബി ിലേക്ക് മുന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ.
ഇബ്നു അബു ജഅ്ഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണറോട് പറഞ്ഞു, അതിനെ ഖുർആനല്ലേ മാലിക് ഇമാം ഓതിക്കൊടുത്തത്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൂടാ, നബിതങ്ങളോട് റക്കമെന്റ് തേടിക്കൂടാ എന്ന് പറയുന്ന പുത്തൻവാദികൾ ഖുർആൻ പഠിച്ചവരല്ല, ഇമാമിങ്ങളെ പിന്തുടർന്നവരല്ല, സിറാത്തുൽ മുസ്തഖീമിലല്ല. സുഹൃത്തുക്കളെ, സഹാബത്ത് മുഴുവനും സിറാത്തുൽ മുസ്തഖീമിലെ നേതാക്കന്മാരാണ്, ഇമാമിങ്ങൾ അതിന്റെ മുൻപന്തിയിലുള്ള നേതാക്കളാണ്, ഔലിയാക്കള് ആരിഫീങ്ങൾ മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു കിതാബുൽ ഹുന്നയത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കണം തേടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വലിയ കറാമത്തുകൾ കണ്ട ഇമാം നബവി നബിതങ്ങളെ വിളിക്കണം, ശഫാഅത്ത് തേടണമെന്ന് പറഞ്ഞത്. ഞാൻ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടുന്നു എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഔലിയാക്കളും ഇമാമിങ്ങളും നബിതങ്ങളെ വിളിച്ചവരാണ്, തേടിയവരാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, ആ സഹാബികളിൽ 313 വരുന്ന ബദരീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറിയ പ്രസംഗം നടത്തിയതാണ്. ആ പ്രസംഗത്തിലൂടി ആയത്താണ് ആകാശഭൂമികളുടെ വിശാലതയിലുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരുവീൻ. സ്വർഗം സ്വർഗം തയ്യാർ. ചില ഹോട്ടലിന്റെ മുമ്പിൽ ഊൺ തയ്യാർ, മീൽസ് റെഡി റെഡി, എല്ലാവരും ബന്ധുക്കളെ അല്ല പറയാം, സ്വർഗം റെഡി, സ്വർഗം തയ്യാർ. ഈ ആയത്തുകൊണ്ട് ഇമാമിങ്ങൾ വന്ന് സ്വർഗം സിദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഉണ്ടാക്കലല്ല, അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അറിയാം അത് മാദി മജ്ഹൂല, സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആർക്കാണ് സ്വർഗം തയ്യാർ? അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹനെ ഭയപ്പെട്ട്, അള്ളാഹനെ സൂക്ഷിച്ച്, അള്ളാഹ കൽപ്പിച്ചതെടുത്ത്, അള്ളാഹ വിരോധിച്ചതൊഴിച്ച് ജീവിക്കുന്ന ക്ലിയർ സുന്നി, അവർക്കാണ് സ്വർഗം മുഹിദ്ദത്തിലിൽ മുത്തഖീൻ. അതങ്ങ് ഓതിയപ്പോ ചോദിക്കുകയാണ്, ഓ നബിയേ, ഞങ്ങൾക്ക് ആകാശഭൂമികളുടെ അത്ര വിശാലതയുള്ള സ്വർഗം കിട്ടുമോ? 10 സെന്റ് ഭൂമി ഒന്നും കഴിയാത്തവരാ, ഭൂമിയിൽ 10 സെന്റ് ഭൂമിക്ക് വയസ്സേ കഴിയാത്തവരാ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം കിട്ടുമോ? ഭൂമി എന്ന് പറഞ്ഞാലോ, എത്ര ജീവിച്ചാലും എത്ര കൊല്ലം ജീവിക്കൂ ഈ പാവപ്പെട്ട ഞാന്? എന്റെ ബാപ്പ ജീവിച്ച പോലെ ജീവിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് 10 or 15 കൊല്ലമേ ഉള്ളൂ. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സ് ആഫിയത്തും തരട്ടെ. എന്നാൽ എന്റെ ബാപ്പയെക്കാളും എന്റെ ഉമ്മയെക്കാളും അന്താ ഉമ്മുന്നമബു മറഐനാ ഫീഹിമാ മിസ്ലാ ഹസ്നിക ഖത്തൂയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول السافع الابطهي والهبيب العربي എന്റെ ബാപ്പയെക്കാൾ എന്റെ ഉമ്മയെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന നേതാവും എന്റെ ജീവിതത്തിന്റെ നന്മയും എന്റെ ജീവിതത്തിന്റെ വിജയത്തിനും നിദാനമായ നേതാവും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട എനിക്ക് ബാക്കിയുള്ളത് അതേ കേവലം 5 കൊല്ലമാണ് കേട്ടോ. 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായില്ലേ? എന്നാൽ എന്നെക്കാൾ പ്രായം കുറഞ്ഞ എന്റെ ശിഷ്യന്മാരെത്രയോ മരിച്ചു പോയിട്ടുണ്ട്. അതേ ചെറിയ ചെറിയ പ്രായമുള്ളവര് പലരും മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തു, അതിൽ ജനിച്ച കുട്ടി
അതാ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ വിളിക്കുമ്പോ പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എത്ര തന്നെ എസ്റ്റേറ്റുകൾ ഉള്ളവനും എത്ര വലിയ ബിൽഡിംഗ് ഉള്ളവനും എത്ര വലിയ വണ്ടിയുള്ളവനും ഒക്കെ വിട്ട് യാത്ര പോകണ്ടേ? അതേ എല്ലാ കാറും വിട്ട് മയ്യത്ത് കെട്ടിലിൽ കയറണ്ടേ? എല്ലാ എസ്റ്റേറ്റും വിട്ട് കബർ പോയിട്ട് കബർസ്ഥാനിൽ കിടക്കണ്ടേ? എല്ലാ ബിൽഡിങ്ങും വിട്ടിട്ട് കബറിൽ പോയി കിടക്കണ്ടേ? എല്ലാ വസ്ത്രവും കൂരി വെച്ചിട്ട് മൂന്ന് കണ്ണം തുണി കൊണ്ട് നമ്മളെ പൊതിയാനില്ലേ? കണ്ണട ഊരിപ്പോയി, വാച്ചുകൾ ഊരിപ്പോയി, മോതിരം ഊരിപ്പോയി, വളകൾ ഊരിപ്പോയി, സ്വർണങ്ങൾ ഊരിപ്പോയി. അവിടെ അതാ പരുത്തികൾ പല സ്ഥലത്തും വെച്ച് പോയി, മൂന്ന് കണ്ണം തുണി കൊണ്ട് പൊതിഞ്ഞു പോയി, മയ്യത്ത് കെട്ടിൽ സ്ട്രെച്ചറിൽ കേറ്റിക്കൊണ്ടുപോയി. ഇനി പാവപ്പെട്ട എനിക്ക് വരാനില്ലേ? നിങ്ങൾക്ക് വരാനില്ലേ? ഇവിടെ എത്ര ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായാലും വിട്ടിട്ട് കബറിലേക്ക് പോകണ്ടേ? അതേസമയത്ത് സ്വർഗം അങ്ങനെയല്ലേ? സ്വർഗം അങ്ങനെയല്ലേ? സ്വർഗം അങ്ങനെയല്ലേ? ചെറുപ്പക്കാരെ സുബീക്ക് നേരിട്ട് നിസ്കരിച്ചോ, സ്വർഗത്തിലേക്ക് പോയിക്കോ, ഹറാമൊക്കെ കൈയൊഴിച്ചോ. സുന്നത്ത് ജമാഅത്തിനെതിരായ ഒരു സലഫിയോ ജമാഅത്തുകാരനോ തബ്ലീഗോ കാദിയാനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യാജ ത്വരീഖത്തോ അതിനൊന്നും പോകണ്ട. നമ്മുടെ മുങ്കാബികൾ ജീവിച്ച വഴി തേടിക്കോ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാ, വസ്സാലി ഇമാം സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാ, നവവി ഇമാം സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാ. അവരാരും തബ്ലീഗ് ജമാഅത്തായിട്ടില്ല, അവരാരും തന്നെ അതാ സലഫിയായിട്ടില്ല, അവരാരും തന്നെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടില്ല, അവരാരും ഒരു പുത്തൻവാദത്തിനും പോയിട്ടില്ല. ആ ഇമാമികളും ഔലിയാക്കളും നിങ്ങളെ ഈ കുന്താബത്തി യൂസുഫ് വലിയുള്ളയില്ലേ, സയ്യിദില്ലേ, ആ യൂസുഫ് വലിയുള്ള തങ്ങളടക്കമുള്ള മഹാന്മാര് നടന്ന ആ വഴിയല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വഴി? ആ വഴി പിന്തുടർന്ന് കൃത്യമായി നിസ്കരിച്ച് തഖ്‌വയോടെ ജീവിച്ചോ. ഉഹിദ്ദത്തിനിൽ മുത്തഖീം, സ്വർഗം റെഡി. അത് മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്‌വയോടെ ശരിയായ വിശ്വാസത്തോടെ ജീവിച്ചവർക്കാണ്. ഈ അർത്ഥം വരുന്ന ആയത്ത് ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം വന്നതരുവോ? അത് നൂറ് കൊല്ലത്തേക്കല്ല, നൂറ് കോടി കൊല്ലത്തേക്കല്ല, തീരാത്ത കാലവും സന്തോഷം മാത്രം. ഒരു ജലദോഷം പോലും അവിടെ ഇല്ല, ഒരു രോഗവും ഇല്ല, ഒരു ഡോക്ടറും വേണ്ട, ഒരു മരുന്നും വേണ്ട. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സ്റ്റേജ് കയറിയിട്ട് ഗുളിയോറെ കഴിച്ചു, ഒരു ഗുളിയേം കഴിക്കണ്ട അവിടെ, അവിടെ ഒരു മരുന്നും വേണ്ട, ഒരു ജലദോഷം പോലും ഇല്ല, സന്തോഷം മാത്രം. അവിടെ ഭക്ഷണം കേടുവരില്ല, ഭക്ഷണം പാകം ചെയ്യണ്ട. അതേ തേങ്ങ പറിക്കാനും ചക്ക പറിക്കാനും മാങ്ങ പറിക്കാനും ബുദ്ധിമുട്ട് പോലെ ബുദ്ധിമുട്ടണ്ട. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോ അടുത്തിങ്ങനെ വരികയാണ്, ഏത് പഴമാണോ വിചാരിച്ച് അടുത്തിങ്ങനെ വരികയാണ്. വിചാരിക്കുന്നതൊക്കെയും കിട്ടുകയാണ്. ഭർത്താവിന് പ്രായം കൂടൂല, ഭാര്യക്ക് പ്രായം കൂടൂല, ഭംഗി നശിക്കൂല. സ്വർഗം തയ്യാറ്, പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്‌വയോടെ ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ. ഈ ആയത്തെ ഓതിയപ്പോഴാ സ്വർഗം വന്ന തെരുവോ നബിയെ, തെരുമുമേവേ സ്വർഗം തരൂ. സ്വർഗത്തിന്റെ അവകാശികളെ കൂട്ടത്തിൽ സാധുവായ ഞാനും പെടുമെന്ന ആഗ്രഹം കൊണ്ടുണ്ട്. അതിനല്ലേ ഞങ്ങൾ തങ്ങളെ കൂടെ വന്നത്? എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകനെ, എസ് പി എസിന്റെ പ്രവർത്തകനെ, എസ് ഐ എസിന്റെ പ്രവർത്തകനെ, എസ് എം ഐയുടെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമ്മളെന്തിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ കൂടെ, താജുലുലമയുടെ കൂടെ, സുൽത്താനുലമയുടെ കൂടെ നമ്മൾ എന്തിനാ ആലിമീങ്ങളെ പിന്നാലെ കൂടിയത്? നമുക്കും താജുലുലമ പോയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനല്ലേ സ്വർഗം കിട്ടാനല്ലേ?
എങ്കിലും സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗത്തിൽ ഞാനും കടക്കുമെന്ന ആഗ്രഹം കൊണ്ട് തുള്ളിപ്പോയി നബിയേ, നീ സ്വർഗാവകാശി തന്നെയാണ്, സ്വർഗത്തിൽ തന്നെയാണ് നീ, അതിനാശിച്ചുകൊണ്ടല്ലേ പ്രവർത്തിക്കുന്നത്, നീ സ്വർഗത്തിൽ അവകാശി തന്നെയാണ്. അതിൽ കുറച്ച് കാരക്കകളും അതിൽ ഓരോ കാരക്ക വായിലേക്ക് എറിഞ്ഞു തിന്നുന്നതിനിടയിൽ ആ കാരക്കയും ബേഗം അവിടെ വെച്ചു. എന്നിട്ടതാ അതേ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ, അധ്വാനിക്കാൻ, പോരാടാൻ, അതേ ഇസ്ലാമിക രാഷ്ട്രത്തെ വെട്ടി നുറുക്കാൻ വേണ്ടി വന്ന അബൂജഹലും കക്ഷികളോടും രാഷ്ട്രത്തലവനായ നബിതങ്ങളെ നേതൃത്വത്തിൽ നടത്തുന്ന യുദ്ധത്തിലാണല്ലോ പതുറന്ന് പറഞ്ഞതല്ലേ, ആ യുദ്ധത്തിൽ പോരാടാൻ ഇറങ്ങി പോരാട്ടം നടത്തി ഷഹീദായി മരിച്ചു വീഴുന്നു. ഏകദേശം ഒരു രണ്ട് മാസം മുമ്പും ഞാൻ ബദറിൽ പോയപ്പോൾ അവിടെ ബദർ സുഹദാക്കളെ പേരെഴുതി വെച്ച സ്ഥലത്ത് പേര് എഴുതി വെച്ചത് കാണുന്നു. പക്ഷേ ധൈര്യത്തോടെ ബദരീങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പുത്തൻവാദികൾ അനുവദിക്കുന്നില്ല. പുത്തൻവാദികളെ ഷെറു എത്രയാണ് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് മുത്തഖികൾ ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ റഹ്മാനേ, ഞങ്ങളെ SSF പ്രവർത്തനങ്ങളെ, SUS പ്രവർത്തനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി ഞങ്ങൾ ആര് പ്രവർത്തിക്കുന്നുണ്ടോ, ഞങ്ങളെ പണ്ഡിതന്മാര്, സയ്യിദന്മാർ, നേതാക്കൾ, പ്രവർത്തകന്മാര് പ്രവർത്തിക്കുന്നുണ്ടോ, ആര് സഹായിക്കുന്നുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, അത് ഞങ്ങൾക്കും അവർക്കും സ്വർഗത്തിനുള്ള വഴിയാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഈ സദസ്സിൽ വന്നതും ഈ സദസ്സിൽ പങ്കെടുത്തതുമെല്ലാം സ്വർഗത്തിനുള്ള വഴിയാക്കണേ റഹ്മാനേ. ഈ കസേര ഇങ്ങോട്ട് എടുത്തു വെച്ചാലേ അർത്ഥം നിങ്ങളോട് സംഭാവന വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. ഞാൻ 35 കൊല്ലായി ഞാൻ വയറ് തുടങ്ങിയിട്ട്. അപ്പൊ വയറ് തീരാൻ നോക്കും, ബക്കറ്റ് ഉണ്ടോ നാലു, അതിന്റെ അർത്ഥം കഴിഞ്ഞാണ് വയറ് തീരാൻ കസേര ഉണ്ടോ വെച്ചാലോ. ഞങ്ങൾ ഇവിടെ പോയി, ഞങ്ങളൊന്നും അവിടെ ഇരുന്നാല് എല്ലാവരും നല്ല സംഭാവന ഉണ്ട്. എന്റെ കൈക്ക് വേദന ഉള്ളത് കൊണ്ട് ഞാനിപ്പോ അവിടെ ഇരുന്നാൽ നിങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് ഞെക്കും, പിന്നെ എനിക്ക് വേദനയായിട്ട് നാളെ കാണങ്ങനെ പെടയും ഞാൻ. അതുകൊണ്ട് ആരും കൈ പിടിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. കൈ പിടിക്കരുത്, പൈസ തരാ പോവാ. നിങ്ങൾക്കൊന്നും തരാൻ എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നവൻ അള്ളാഹു. അള്ളാഹുക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. എന്റെ കൈ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, തങ്ങന്മാരായിയാണെന്നില്ല, ഒരു ബർക്കത്തിന്റെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സംഭാവന തരികയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. അള്ളാഹു തരെ നമ്മുടെ എല്ലാവരും എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരും. പള്ളിക്ക് വേണ്ടി ഒരു സ്ത്രീ സ്വർണത്തിന്റെ വള തളന്നു, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. പള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനെല്ലാവരും സഹായിക്കണം. അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന പള്ളി ഇവിടെ ഖിയാമത്ത് നാൾ വരെ വളരെ ഭംഗിയോടുകൂടി അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ ദീനിന്റെ പ്രവർത്തനത്തിനൊക്കെ എല്ലാവരും സഹകരിക്കണം. ഒരു കാര്യം കൂടി ഞാനിപ്പോൾ പറയണം, ഞാൻ വിളിച്ചോളാം. കുറ്റിയാടി സിറാജുൽ ഹുദ തുടങ്ങിയിട്ട് 25 കൊല്ലായി. അതിന്റെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ടുണ്ട്. 2017 February 3, 4, 5 തീയതികളിന്റെ സമാപനം. അപ്പൊ ചിലപ്പോ നിങ്ങൾ ഈ ഭാഗത്ത് വന്നിങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞില്ലെങ്കിലോ, അള്ളാഹുത്തിന്റെ ദീർഘായുസ്സാഫിയത്വം തരട്ടെ. ചിലപ്പോ സാധിച്ചില്ലെങ്കിലോ, നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദന്റെ സമ്മേളനത്തിന് വരണം.
സിറാജുലുദ്ദീൻ ഈ മൈദിനാജി വന്ന് രണ്ടാഴ്ച ഇവിടുന്ന് വന്ന്, അങ്ങനെ അദ്ദേഹം വേറെയും ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, മർക്കസിലൊക്കെ പോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ സിറാജുലുദ്ദീൻ്റെ രണ്ട് സ്ഥാപനം അദ്ദേഹം കണ്ടു, രണ്ടേ കണ്ടിട്ടുള്ളൂ, ഇനിയും കുറെ ഉണ്ട് കാണാൻ. നാദാപുരത്ത് ഒരു സ്ഥാപനവും കണ്ടു, കുറ്റിയാടിയുടെ സ്ഥാപനവും കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്ത മതിപ്പ് തോന്നി. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലൊരു കരുണമാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ഇൻഷാല്ലാഹ് ഇവിടെ വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും, നിങ്ങളെ വീട്ടിൽ കയറിക്കൊള്ളാം. അപ്പൊ അദ്ദേഹം ടിക്കറ്റ് എടുത്തിട്ട് അതിനായിട്ട് വന്നതായി വിദേശത്ത് ഇങ്ങോട്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നിങ്ങളും സിറാജുലുദ വന്ന് കാണണം, ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കാണണം. സിറാജുലുദ ഞാൻ തുടങ്ങാൻ കാരണം ഇവിടെ പോലെയല്ല, ഇവിടൊക്കെ സുന്നികൾ മാത്രമുള്ള സ്ഥലങ്ങൾ അള്ളാഹു ഖയ്യാം നാൾ വരെ അതേ നിലക്ക് നിലനിർത്തി തരട്ടെ. ആ സമയത്ത് സിറാജുലുദ അങ്ങനല്ല. 11 മഹല്ലിൽ ഒരൊറ്റ സുന്നിയും ഇല്ലാതെ ആയിപ്പോയി. എങ്ങനെ ഇല്ലാണ്ടായിപ്പോയത്? സുന്നികളില്ലായിട്ടല്ല, വലിയ വലിയ ഔലിയാക്കും സയ്യിദന്മാരൊക്കെ ജീവിച്ച നാടാണ്. പക്ഷെ അവിടൊക്കെ പുത്തനാശയക്കാർ വന്ന് പുത്തനാശയം പ്രചരിപ്പിച്ചപ്പോ അതിനെ പ്രതിരോധിക്കാൻ ആലിബികൾ ഉണ്ടായില്ല, അതിനെ പ്രതിരോധിക്കാൻ SSF ഉണ്ടായില്ല, SVS ഉണ്ടായില്ല. സുന്നതീയമായിട്ട് എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായില്ല. അതുകൊണ്ട് ആളുകളൊക്കെ ജമാഅത്ത് മുജാഹിദ് സലഫിയൊക്കെ ആയി മാറി, മഖ്ബറയൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് പള്ളിയിലൊക്കെ ഉള്ള ബാങ്കൊക്കെ മാറ്റി, ജുമാന്റെ ബാങ്ക് ഒറ്റ ഒന്നാക്കി, തറാവീഹിന്റെ ഇറക്കയത്ത് എട്ടാക്കി, സുബ്ഹാനല്ലാഹ് മരിച്ച കുട്ടികളെ ഖുർആനോത്ത് നിർത്തി, ദ്വാരക്കല് നിർത്തി, ഭക്ഷണം കൊടുക്കല് നിർത്തി, അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഗതികളും നിർത്തി. 11 മഹല്ല് അങ്ങനെ തന്നെ. അവിടെ ഞാൻ മർക്കസിന്ന് വിട്ടപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന അള്ളാഹു ദീർഘായുസ്സും ഉസ്താദുകളുടെയും മറ്റു ഉസ്താദുമാരുടെയും നിർദ്ദേശപ്രകാരം അവിടെ പോയിട്ട് ഒരു 19% സ്ഥലം വാങ്ങി, ഓല ഷെഡ് കെട്ടിയിട്ട് ഷെഡിൽ, ഓല ഷെഡിൽ ഒരു മദ്രസ, ഓല ഷെഡിൽ ഒരു ജുമാഅത്ത്, ഓല ഷെഡിൽ തന്നെ അങ്ങനെ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ, ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റിയാടിയിൽ തന്നെ 25 acres ഭൂമിയുടെ മേലെ അള്ളാഹു തന്നെ തന്നിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ തന്നിട്ടുണ്ട്. 80 പള്ളികളും 30 മദ്രസകളും അള്ളാഹു തആല തന്നിട്ടുണ്ട്. എത്രയോ സ്കൂളുകൾ തന്നിട്ടുണ്ട്, കോളേജുകൾ തന്നിട്ടുണ്ട്. ശരീഅത്ത് കോളേജ് ഉണ്ട്, ദേവാ കോളേജ് ഉണ്ട്, ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജ് ഉണ്ട്, അങ്ങനെ എത്രയോ സ്ഥാപനം, വരുന്ന കോളേജുകൾ ഉണ്ട്, ഒരുപാട് സ്ഥാപനം അള്ളാഹു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ അധ്വാനിക്കണം, പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ സിറാജുലുദ കാണാൻ വരണം, സിറാജുലുദയെ സഹായിക്കണം. ഇവിടൊക്കെ സിറാജുലുദക്ക് റസീവർമാരുണ്ടോ നിനക്ക് അറിയില്ല, ഇല്ലെങ്കിലും ആരെങ്കിലും നല്ല നിയത്തോടുകൂടി സിറാജുലുദക്ക് മാസത്തിനൊക്കെ ഒരു സംഖ്യ പിരിച്ചു തരാൻ വേണ്ടി ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കും, വെറുതല്ല, കമ്മീഷൻ കൊടുക്കില്ല, ശമ്പളം കൊടുക്കും, നല്ല ശമ്പളം കൊടുക്കും. ശമ്പളത്തിന് ആരെങ്കിലും നിൽക്കാൻ തയ്യാറുള്ള നല്ല സുന്നത്തിയമാത്തിന്റെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ വിവരറിയിക്കണം. അതുപോലെ നിങ്ങളൊക്കെ സഹായിക്കണം. ഇപ്പൊ തരാൻ വേണ്ടി അല്ല പറഞ്ഞത്, ഒരു മാസത്തിൽ 70 lakh റുപ്പികളും ചെലവിന് വേണം സിറാജുലുദക്ക്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല വലിയ ഫലം നേർച്ചക്ക് തന്നുകൊണ്ട്. ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഒരാള് എന്നോട്, നമ്മുടെ അബ്ദുൽ തോമസിലെ ഉപ്പള, അദ്ദേഹം പറഞ്ഞു 10,000 rupees ഒരാൾ നേർച്ചയാക്കി, ഒരു കാര്യം ശരിയായിരുന്നു. പോയ സ്ഥലം ഒക്കെ നേർച്ച കിട്ടി. വരുമ്പോ ഒരാൾ വേറെക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് കയറ്റി 25,000 rupees ചെക്ക് തന്നു, ഇപ്പോഴും എന്റെ വണ്ടി കാണും. അങ്ങനെ പലരും പോന്നിരുന്ന എല്ലാം ഇങ്ങനെ നേർച്ച വരും. ഒരു മാസത്തിൽ 25 lakh rupees നേർച്ച കിട്ടും, പക്ഷെ 70 lakh rupees ചെലവിന് വേണം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊക്കെ സിറാജുലുദയിൽ വരണം, സിറാജുലുദ കാണണം, സിറാജുലുദയോട് സഹകരിക്കണം. നമ്മൾ ഇവിടെ ഒക്കെ വേണം സുന്നതീയമായത്തിന്റെ ധാരാളം സ്ഥാപനങ്ങൾ, അതിനുവേണ്ടി ആരാധ്വാനിക്കുമ്പോഴും അതിലൊക്കെ കൂടി കൊടുക്കണം. അള്ളാഹുത്തല നമ്മളെല്ലാവരെയും സാലിഹീനിൽ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുത്തല കബൂൽ ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്തല നമ്മളെ സ്നേഹിച്ചവർക്കും നമ്മളോട് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ അള്ളാഹുത്തല സ്വർഗം തരട്ടെ. നമ്മളെ കടങ്ങളൊക്കെ അള്ളാഹുത്തല വീട്ടിൽ തരട്ടെ. നമ്മളെ പള്ളി അള്ളാഹുത്തല ഇവിടെ നല്ല ഭംഗിയുള്ള പള്ളി ഖിയാമത്ത് നാൾ വരെ അള്ളാഹുത്തല നിലനിർത്തി തരട്ടെ. അതിനാവശ്യം എല്ലാ കഴിവും ഇവിടെയുള്ള ജമാഅത്തിന്റെ പ്രഭാരവാഹികൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഏറ്റിത്തരട്ടെ. എല്ലാ കാര്യത്തിലും എല്ലാവരും നല്ല കാര്യത്തിൽ സഹകരിക്കണം. പള്ളിയിലേക്ക് 30% എടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് എന്നോട് ആരോ പറഞ്ഞു, ഫ്രണ്ട് ഭാഗം പോവാണെന്ന് ആരോ പറഞ്ഞു. അള്ളാഹു തആല അതിന് സ്ഥലത്തിന് പൈസ കൊടുത്തവർക്കൊക്കെ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. സ്ഥലത്തിന് പൈസ കൊടുക്കുന്നവർക്കും അള്ളാഹു തആല സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. കടങ്ങളൊക്കെ അള്ള വീട്ടിൽ തട്ടെ. എന്റെ കടങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ബോധം കെട്ടു പോകുന്നു. എല്ലാ കടങ്ങളും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമുക്ക് അവകാശപ്പെട്ടതൊക്കെ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു തആല നമുക്ക് ഏറ്റിത്തരട്ടെ. എല്ലാവരും നമ്മുടെ താജ്മുൽ മുതൽക്ക്, നൂറുല്ല മുതൽക്ക്, പുസോട്ട് തങ്ങൾ, ഫാറൂഖ് തങ്ങൾ മുതൽക്ക്,
നമ്മുടെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാവരുടെ പേരിലും ഇപ്പം വരുമ്പോ ഒരാളെ മലപ്പുറം ജില്ലയിൽ ഫോൺ ചെയ്യുന്നു, മദ്രാസിൽ ബിസിനസ്സിലുള്ള അഷറഫ് കാരി ഇടക്കിടക്ക് സിറാജ് മുന്നിൽ വന്ന് സംഭാവന വരും, അദ്ദേഹത്തിന്റെ ബാപ്പ അടുത്ത് മരിച്ചുപോയി, അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പലരും മരിച്ചുപോയി. അള്ളാഹു തആല മരിച്ചുപോയി എല്ലാവരും ഖബറും സന്തോഷത്തിലാക്കട്ടെ. എന്റെ ബാപ്പയും ഉമ്മയും മരിച്ചു പോയിട്ടുണ്ട്, ഉസ്താദുമാരും പലരും മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നമ്മളെ മദ്രസയെ പഠിപ്പിച്ച ഉസ്താദുമാരടക്കം പലരും വഫാത്തായി പോയിട്ടുണ്ട്. നമ്മൾ മരിച്ചു എല്ലാവരും പേരിലും ഇവിടുത്തെ മൈതാനിയിൽ അറിയപ്പെട്ട പേരിലും എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം, എല്ലാവരും സംഭാവന കൊണ്ട് തരണം, വേഗം വന്ന് വേഗം തന്നു പോകണം. കൈ തരിക മാത്രം, കൈ പിടിക്കരുത്. ഞങ്ങളെ നാട്ടിലൊക്കെ കയ്യിൽ സംഭാവന കൊടുത്ത് പോകും, നിങ്ങളെ നാട്ടിൽ അങ്ങനെയല്ല. സ്നേഹം കൂടിയിട്ട്, ബഹുമാനവും സ്നേഹവും കൂടിയിട്ട് കൈയൊന്ന് പിടിച്ച് എന്നിട്ട് ഒന്നിങ്ങനെ ഞാൻ മണത്ത് ഒന്നിങ്ങനെ തിരിച്ച് ഒന്ന് പിന്നെയും മണത്ത്, അപ്പോഴേ കൈയുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവർ ബഹുമാനപ്പെട്ട തലചുല്ലൊക്കെ വെറുപ്പ് പിടിക്കും, ചിലപ്പോൾ വെറുപ്പ് പിടിക്കുന്ന എന്തുകൊണ്ടാ മനുഷ്യൻ ബാക്കിയാക്കി. അതുകൊണ്ട് അല്ലാതെ വെറുപ്പ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വെറുപ്പല്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ പിന്നെ വിഷമില്ലല്ലോ. അവിടെ ആരും കൈ പിടിക്കരുത്, എല്ലാവരും സമയത്ത് കൈകൾ കണ്ടോ, ഈ വിരൽ കണ്ടോ, വിരലിങ്ങൾ തടിച്ചോ, കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവാഹത്തിലെ രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം, എല്ലാവരും ഫാത്തിഹ സൂറത്തോടെ നിങ്ങൾക്ക് ദ്വാരക്കാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. ഇലാ ഹളറത്തി നബി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഖൈരി കുല്ലിഹി മജ്മഈൻ. അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. الله فليرم دوار كامل دلر كوني دوار كامل نملا يودا يي ناوندا ناوندا لوري ناوندا لوري أندو جن يعني بو قطر لبوي بو അദ്ദേഹം എൻ്റെ കൂടെ കുറേ അധ്വാനിച്ചു വന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും നമ്മളെയും കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തട്ടി അദ്ദേഹത്തിൻ്റെയും. അതുപോലെ ഞാൻ സൗദി പോയപ്പോഴും ഖത്തർ പോയപ്പോഴും അതുപോലെ യു എ പോയപ്പോഴൊക്കെ നമ്മളെ കെ സി എഫിൻ്റെ പ്രവർത്തകന്മാർ അതുപോലെ എല്ലാ സ്ഥലത്തും ഒമാനിലും എല്ലാ സ്ഥലത്തും കുവൈത്തിലും ഒക്കെ കെ സി എഫിൻ്റെ പ്രവർത്തകന്മാർ
ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് തേടി കൊടുക്കട്ടെ. അതുപോലെ ഇവിടെയും പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വരുന്ന സമയത്ത് പലരും ടെലിഫോൺ ചെയ്തിട്ട് ദുആക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആക്കൊക്കെ ഉത്തരം തരട്ടെ. പലരും സിറാജുൽ മുനീരിലേക്ക് നേർച്ചകളും സദഖകളും തന്നു ദുആക്കാൻ പറഞ്ഞവരുണ്ട്. റഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാവരും സംഭാവന തരണം. അതിലെടുത്ത് ദുആ എടുത്താണ് സമയം വളരെ വൈകിപ്പോയി. അല്ലാഹു തആല നമ്മൾ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ എസ്ഒഇഎസിന്റെ യൂണിറ്റ് രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ആവശ്യമില്ല, 20 കൊല്ലം മുമ്പ് എസ് എസ് എഫ് ഉണ്ടാക്കിയതാണ്. അപ്പൊ 20 കൊല്ലം കഴിഞ്ഞില്ലേ ഇപ്പോ? അപ്പൊ എല്ലാവരും വലിയ ആൾക്കാരായിട്ടുണ്ടാവും. അപ്പൊ എസ് എസ് എഫ് കാരിൽ ഇപ്പം വലിയ എസ്ഒഇഎസ് മുസ്ലിം ജമാഅത്തല്ലാണ്ട് പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എസ്ഒഇഎസ് ഉണ്ടാക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്തിയട്ടെ. നമുക്ക് ദുആ കഴിഞ്ഞിട്ട് അവർക്ക് ആശംസയൊക്കെ കൊടുക്കാം. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറായ പ്രവർത്തനങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ എല്ലാവരുടെയും എസ്ഒഇഎസ് ഉണ്ടാവണം, എല്ലാവരുടെയും എസ് എസ് എഫ് ഉണ്ടാവണം. എല്ലാ സ്ഥലത്തും നല്ല സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം. നല്ല മുത്തഖീങ്ങളായി, നല്ല നല്ല ആളുകളായി ജീവിച്ച് മരിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു ഞങ്ങളെ മജ്ലിസിന് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കണം. റഹ്മാനെ, ഞാൻ ഇപ്പൊ വരുമ്പോ ഒരാൾ എന്നെ വിളിച്ചു, മക്കളില്ലായിരുന്നു, 5-8 കൊല്ലമായിട്ട് മക്കളില്ല. ഇപ്പോ അദ്ദേഹത്തിന് ഭാര്യ ഗർഭിണിയായി 2 മാസം. ഡോക്ടർമാര് നോക്കിയിട്ട് കുട്ടിക്ക് എന്തോ തകരാറുണ്ട്, അവിടെ എടുത്തു കളഞ്ഞു. അപ്പൊ വിദേശത്തുനിന്ന് എന്നെ വിളിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്താ നോക്കുമ്പോ വിളിച്ചു. ഞാൻ പറഞ്ഞു, എടുക്കുകയൊന്നും ചെയ്യരുത്, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നിൽക്കണം. അള്ളാഹുവെ, ആ സ്ത്രീക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. ആ സ്ത്രീക്ക് നീ ഖൈറായ കുട്ടിനെ കൊടുക്കണം റഹ്മാനെ. അങ്ങനെ എത്രയോ ആളുകൾ അള്ളാഹിന്റെ മേൽ തവക്കുലാക്കി നിന്ന് പിന്നീട് അൽഹംദുലില്ലാഹ് അള്ളാഹു നല്ല കുട്ടികളെ കൊടുത്ത അനുഭവങ്ങൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്ത്രീക്ക് ഖൈറായ ആരോഗ്യമുള്ള കുട്ടിയെ കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഗർഭിണികളായ സ്ത്രീകൾ സദസ്സിലുണ്ടാവും. അല്ലാഹു തആല അവർക്കൊക്കെ സുഖപ്രസവം കൊടുക്കട്ടെ. അല്ലാഹുവെ, ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കും നീ സുഖപ്രസവം കൊടുക്കണം റഹ്മാനെ. അതുപോലെ മക്കളില്ലാത്തവർ പലരുണ്ട്, പലരും ഇപ്പം വരുന്നവരത്തിലും എന്നോട് ദിക്റെയ്തി വാങ്ങിയവരുണ്ട്. അല്ലാഹുവെ, അവർക്കൊക്കെ നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. എല്ലാവരും നല്ല നിയത്തോടെ സംഭാവന കൊടുക്കണം. അതിലെടുക്ക് ആമീൻ പറയണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൈ വാഫി നഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا رحمان നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം തരണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനെ. ഞങ്ങളെ കൂടെ ഒരുമിച്ചുകൂടിയവരുടെയും ഈ പരിപാടി സംഘടിപ്പിച്ചവരുടെയും ഇവിടെ സഹായങ്ങളും സംഭാവനകളും കൊടുത്തവരുടെയും ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സംഭാവനകൾ നേർച്ചകൾ തന്നവർ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ചെയ്തവർ എല്ലാവരുടെ സർവ അമലും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരെ ഞങ്ങളെയും ഒക്കെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയോ അവരുടെയോ ജീവിതത്തിൽ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളോടോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അപകടം പറ്റിയവരെ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ, വിദേശത്തോ നാട്ടിലോ കുടുങ്ങിപ്പോയ ആരുണ്ടോ അവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ ഒരു കുടുക്കിലും നീ കൊണ്ടുപോയി ചാടിക്കരുത് റഹ്മാനേ. ഒരു കുടുക്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പെടുത്തരുത് റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കാവലുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ അതെല്ലാം നീ തന്നെ നീക്കി തരണേ റഹ്മാനെ.
ഞങ്ങളെ സംഖ്യകൾ ആരുടെ കയ്യിൽ കുടുങ്ങിയവരുണ്ടോ നീ അത് സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കെന്ത് സംഖ്യകൾ കൊടുക്കാനുണ്ടോ അത് നീ തന്നെ അതിന് തൗഫീഖ് തരണേ റഹ്മാനെ. കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ റഹ്മാനെ. ഹജ്ജും ഉംറയും ഒക്കെ കരുതി അവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് എവിടെ എന്ത് ബിസിനസ്സുകൾ ഉള്ളവരുണ്ടോ, ഏത് തൊഴിലെടുക്കുന്നവരുണ്ടോ, ഏത് നാടുകളിൽ യാത്ര പോകുന്നവരുണ്ടോ അവർക്കെല്ലാം ഈ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സഹായിക്കുന്നവർക്ക് എത്രയും ഇരട്ടി ഇരട്ടി ഹലാലായത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ശർറുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അവർക്കും ഞങ്ങൾക്കും കാവൽ തരണേ റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ തരണേ റഹ്മാനെ. റബ്ബേ, റജബിലും ശഅബാനിലും ബർക്കത്ത് തരണം റഹ്മാനെ. റമദാനിനെ ഞങ്ങൾക്ക് എത്തിക്കണേ റഹ്മാനെ. ധാരാളം സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ ദീർഘായുസ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്. നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഞങ്ങളിൽ നിന്ന് വന്നത് പലതും നന്ദികേടാണ്. ആ നന്ദികേടുകളും തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങളെ ശിക്ഷിക്കരുതേ റഹ്മാനെ, ഹൈബാക്കരുതേ റഹ്മാനെ. സാധുക്കളാണ് ഞങ്ങൾ, അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ, അമലില്ലാത്തവരാണ് ഞങ്ങൾ, വളരെ പാവപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾ ആരെയും ദുന്യാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുതേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ച ആരെയും നീ ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ റഹ്മാനെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ സദഖകൾ ചെയ്തവരുടെയും കൽബിലെന്താണോ ഉദ്ദേശിച്ചത് നീ നിറവേറ്റിത്തരണേ റഹ്മാനെ. ഏത് പ്രശ്നങ്ങളാണോ ഉള്ളത് നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളാരും അമ്പിയാക്കളല്ല, മലക്കുകളല്ല, ആഹൃസമാനിലെ ചണ്ടിച്ചവറുകളാണ് റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ നീ കൽപ്പിച്ചതെന്താണോ ഒഴിഞ്ഞു പോയത്, നീ വിരോധിച്ചതെന്താണോ സംഭവിച്ചു പോയത് ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക്, ഞങ്ങളെ കുടുംബങ്ങൾക്ക്, ഞങ്ങളെ ഭാര്യമാര് സന്താനങ്ങൾക്ക്, ഉസ്താദുമാര് ശിഷ്യന്മാർക്ക്, ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്തവർക്ക്, റബ്ബേ, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾക്ക്, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവർക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളാരേ ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ റഹ്മാനെ. നിന്റെ നരകം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയൂല, ഇവിടെയുള്ള തീ തന്നെ താങ്ങാൻ കഴിയൂല. അതിന്റെ എഴുപതരട്ടി ചൂടുള്ള തീ തീരെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയൂല. നിന്റെ ഒരു ശിക്ഷയും ദുന്യാവിലും ആഖിറത്തിലും താങ്ങാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കിയിട്ടല്ലാതെ നീ ഞങ്ങളെ ഇവിടുന്ന് തിരിച്ചേക്കരുതേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. പല സ്ഥലത്തും വെള്ളമില്ല, മഴയില്ല, നീ വെള്ളം തരണേ അല്ലാ, മഴ തരണേ അല്ലാ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഏത് തെറ്റുകൾ വന്നവരാണെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരണേ അല്ലാ. ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ പ്രസംഗങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ സംഘടനകളും ഞങ്ങളെ എല്ലാ ചലനങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാ. അതിനാര് ലോകത്തെവിടെ പ്രവർത്തിച്ചവരുണ്ടോ, പ്രവർത്തിക്കുന്നവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, സഹായിക്കുന്നവരുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ,
ഞങ്ങളിവിടെ വന്നതും ഞങ്ങളിവിടെ പങ്കെടുത്തതും ഇവിടെ ഇതുവരെ പങ്കെടുത്ത അലിമീകളും സയ്യിദന്മാരും മോമിനീകളും മോമിനാത്തുകളും ഇവിടെ പ്രസംഘടിപ്പിച്ച എസ് എസ് എഫിന്റെയും എസ് വി എസിന്റെയും പ്രവർത്തകരും ഇവിടുത്തെ മഹല്ലി ജമാഅത്തിന്റെ പ്രവർത്തകരും ഇവിടുത്തെ മോമിനീകളും മോമിനാത്തുകളും ഇവിടെ സദസ്സിൽ വന്നവരും ഭക്ഷണം കൊടുത്തവരും റബ്ബേ, ഞങ്ങളെല്ലാം സാധുക്കളാണ്. ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണം. റഹ്മാന്, മരിക്കുന്ന സമയം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ചൊല്ലി നിന്റെ സ്വർഗത്തിന്റെ ചിത്രവും നോക്കി ഈ താഴ്ന്ന ദുനിയാവിൽ മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ എന്ത് പ്രയാസങ്ങളുണ്ടോ, എന്ത് കടങ്ങളുണ്ടോ, എന്ത് രോഗങ്ങളുണ്ടോ, അതെല്ലാം നീ തന്നെ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിന്റെ പുറമെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളെ കബറിലും അതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാഹ്. അവരെ കബറിൽ ദറജ കൊടുക്കണേ അല്ലാഹ്. കബർ വിശാലമാക്കണേ അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ഞങ്ങൾക്കൊന്നിനും കഴിവില്ല, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല, എല്ലാറ്റിനും കഴിയുന്ന രാജാവ് നീ. ഇവിടെ സംഭാവന തന്നവരുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സദസ്സകളും തന്നവരുണ്ട്, ലോകത്ത് പല സ്ഥലത്തുമുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദയവോടെ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗതകാല സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിന്റെ പ്രകാശ ജ്വാലകളിലെ നേട്ട പ്രഭാഷണം നടത്തിയ ഉസ്താദ് അവർക്ക് ഒരായിരം അഭിവാദ്യം. ഈ മസ്ജിദിനല്ലി നാൽക്കിനെ ബാരി ജമാഅത്ത് അധ്യക്ഷരാദത്ത ബാഷ അഹമ്മദ് റവറന്ന വേദികയിലെ സന്മാനിച്ചു. എസ് വൈ എസിന് കാര്യകർത്തർ എന്ന വേദികയത്ത സ്വാഗതവേ. എസ് വൈ എസ് കാര്യദർശി കലന്ദർ ഷാ, എസ് വൈ എസ് ഖജാൻ ഷാബാൻ, അതിരീതി ബാരി ജമാഅത്ത് കാര്യദർശിയാദ റഷീദ്, ഉപാധ്യക്ഷരാദ എച്ച് ഇസ്മാഹിൽ ഇവർ എന്ന വേദികയത്ത സ്വാഗതവേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജമാഅത്ത് ഉപാധ്യക്ഷരാദ എച്ച് ഇസ്മാഹിൽ, കർണാടക സുന്നി ഓൺലൈൻ ഇതര സംസ്ഥാനപ്രാദ മദനി ഉസ്താദ് റവറന്ന വേദികയെ സ്വാഗതായിദവെ. മൈക് ഒതുക്കിച്ചു തന്ന സർദാർ റവറന്ന കൂടെ വേദികയെ സ്വാഗതായിദവെ.